السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. ബഹുമാനം നിറഞ്ഞ സദാത്യങ്ങളെ, ഉസ്താദുമാരെ, എൻ്റെ കരളിൻ്റെ കഷ്ടങ്ങളായ മുത്തഅല്ലിയും കുട്ടികളെ, ഉമറാക്കളെ, ഒരു പ്രസംഗത്തിൻ്റെ വേദിയല്ല ഇത്, എനിക്കറിയാം. നിങ്ങളും ഞാനും എല്ലാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ വയലിൽ നിലനിൽക്കുന്ന ഉപദേശങ്ങളാണ്. അദ്ദേഹം എൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചു. ഇപ്പോൾ ഇശാ നിസ്കാരം ജമാഅത്ത് നടക്കുന്ന കാരണത്താൽ അവിടെ നിസ്കരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അല്പസമയത്തോളം എത്തും ഇൻഷാ അള്ളാ. ഈ അൽ എഹ്സാൻ എന്ന സ്ഥാപനത്തിൽ എനിക്ക് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് നിങ്ങളെ മുമ്പാകെ നിൽക്കാൻ അവസരം കിട്ടിയത്. ഈ മരിച്ച് പോയ ടി പി ഉസ്താദിനെ പറ്റി കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിൽ അർപ്പിച്ച ഒരു മഹാ സ്ഥാപനം ഇവിടെ നിലനിൽക്കുമ്പോൾ അതിന് ഒരു കോട്ടവും തട്ടാതെ അതിന് പിൻഗാമികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ ഒരു വലിയ മഹാസംഭവമാണ്. അദ്ദേഹത്തിൻ്റെ മരണം ഞാൻ ഓർക്കുകയാണ്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പോയപ്പോൾ അവിടെ വെച്ച് മരിക്കാൻ സാഹചര്യം വന്നു. അല്ലാഹു തആല ആ മഹാൻ്റെ ഖബറ് സ്വർഗത്തോപ്പായി ഓർക്കട്ടെ. അവരുടെ ദർജ കൊണ്ട് നമുക്കെല്ലാവർക്കും പഠിക്കുന്ന എല്ലാ മുത്തഅല്ലിയും കുട്ടികൾക്കും നല്ല അറിവും സമ്പാദ്യവും റാഹത്തായി കാണാൻ അത് തോഫിക്ക് ചെയ്ത് തരട്ടെ. ഇതേമാതിരി തന്നെ ആയിരുന്നു ഒരു കാലത്ത് 1972 എൻ്റെ പിതാവ് സൈയ്യിദ് റഹ്മാൻ ബാഫഖി തങ്ങൾ ഹജ്ജ് കർമ്മത്തിന് കുടുംബസമേതം അനുജന്മാരും പെങ്ങന്മാരും ഉസ്താദും ബാർബറും മറ്റു പല മഹാന്മാരും കൂടി 6 മാസം അവിടെ നിൽക്കണം ആ ഉദ്ദേശം വെച്ചത് ഒന്നുമല്ല, ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ മരണം അവിടെ വെച്ച് സംഭവിക്കണം, അതായിരുന്നു ലക്ഷ്യം. എന്തോ കാരണത്താൽ മരിക്കാൻ ഇടയായില്ല. ഹജ്ജ് കർമ്മം കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ ഇത്താത്തയോട് ചോദിക്കുന്നു, എന്നെ എന്തിനു ഇവിടെ തിരിച്ചു കൊണ്ടുവന്നത്? ഞാൻ അവിടെ തന്നെ കണ്ട ആളല്ലായിരുന്നോ? ആ വാക്കിൽ കേട്ടപ്പോൾ ഞങ്ങളെല്ലാം സ്തംഭിച്ചു പോയി. അങ്ങനെയാണ് സാധാരണ എല്ലാ വർഷവും 2 വർഷം കൂടുമ്പോൾ ഹജ്ജിന് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ബാഫഖി തങ്ങൾ. ആ വർഷം 72 പോയപ്പോൾ പിന്നീട് 74 പോകേണ്ടത്. 73 പെട്ടെന്ന് ഹജ്ജിൻ്റെ ഒരു 10 ദിവസം മുമ്പ് എനിക്ക് തോന്നുന്നു എന്നോട് തന്നെ ആവശ്യപ്പെട്ടു ബാപ്പയുടെ ഒരു ഇട്ട സ്നേഹിതനായ സി കെ പി ചെറിയമ്മുക്കയെ വിളിക്കാൻ. അദ്ദേഹം വേറെ എന്തോ തിരുവനന്തപുരമോ മറ്റോ പോകേണ്ട ആവശ്യമായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉടനെ വന്നു. വന്നപ്പോൾ ഹജ്ജിൻ്റെ ഫോർമ പദ്ധതിയിൽ ഒപ്പിടാൻ പറഞ്ഞു. അപ്പോഴാണ് അറിഞ്ഞത് ഈ കൊല്ലം ഹജ്ജിന് പോകുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ എപ്പോഴും ബാപ്പയെ പരിശോധിക്കുന്ന ഡോക്ടർ സി കെ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു കുടുംബ ഡോക്ടർ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, തങ്ങൾ ഒരിക്കലും പോകാൻ പാടില്ല, യാത്ര വളരെ വിഷമമാണ്. ഞാൻ ഒന്ന് ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നു, ആ ഉദ്ദേശം എനിക്ക് ഉറപ്പാണ് അത് ഫലം കിട്ടുമെന്ന്, അതിനാൽ ഞാൻ പോകുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് എല്ലാവരോടും സമ്മതം വാങ്ങി. പെട്ടെന്നാണ് ആ യാത്ര ഉണ്ടായത്. കാരണം ഇപ്പം അന്ന് പറയാറുണ്ട്, പട്ടിക്കാട് ജാമിയ നൂറിയ അറബി കോളേജിൽ എപ്പോഴും പോകുന്ന ഒരു മഹാനായിരുന്നു ഉപ്പ. ഇപ്പം തന്നെയാണ് അതിൻ്റെ നാടി എല്ലാം. ഞങ്ങളിപ്പോഴുള്ള മക്കൾ അവിടെ ഈ മുത്തഅല്ലി കുട്ടികൾക്കും ഉസ്താദുമാർക്കും ഭക്ഷണം കൊണ്ടുവന്ന പരിപാടിയാണ്. അവർക്ക് അരി വേണോ, അരി ഉണ്ടാകും.
പരിപ്പ് വേണോ പരിപ്പുണ്ടോ, പഞ്ചസാര വേണോ പഞ്ചസാര വേണോ, ഉടനെ എത്തിച്ചു കൊടുക്കുന്ന വേലയാണ് ഞങ്ങൾക്കെല്ലാം. അത്ര ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ഒരു സ്ഥാപനമായിരുന്നു പട്ടിക്കാട് ജാമിയാനി പറയുന്ന അറബിക്കുടയിൽ. എനിക്ക് തോന്നുന്നു ഉപ്പ മരിക്കുന്നതിൻ്റെ ഒരു 10 ദിവസം തൊട്ട് അവിടെ ഒരു യോഗം ചേർന്നു. ഒരു വലിയ മുഷാവറ, എല്ലാ ഉസ്താദ്മാരും സമസ്തയുടെ എല്ലാ മുഷാവറ അംഗങ്ങളും കൂടിയുള്ള യോഗമായിരുന്നു. അപ്പോഴാണ് തങ്ങൾക്ക് പനി പിടിച്ച് കിടക്കുന്നത്, ഒരുവിധത്തിലും പോകാൻ സാധിക്കില്ല. അപ്പോൾ അന്നത്തെ ആ കോളേജിൻ്റെ പ്രിൻസിപ്പാൾ ഷംസുൽ ഉലമ ഇ കെ അബൂക്കും സിയാർ പറഞ്ഞു, തങ്ങൾ വരേണ്ട ആവശ്യമില്ല, ഞങ്ങളിവിടുന്ന് യോഗം നടത്തിക്കോളാം. അങ്ങനെ സംബന്ധിച്ചപ്പോൾ യോഗം തുടങ്ങുന്നതിൻ്റെ ഒരു 10 നിമിഷം മുമ്പ് ഒരു ഫോൺ സന്ദേശം വന്നു, തങ്ങൾ പുറപ്പെട്ടിരിക്കുന്നു, തങ്ങളെ കാത്തിരിക്കണം. അങ്ങനെ തങ്ങൾ കാത്തിരുന്നു, തങ്ങൾ വന്നു. ദുആ ചെയ്ത മുമ്പായി ആ സദസ്സിൽ പറഞ്ഞൊരു വാക്ക് എനിക്കിപ്പോഴും ഓർമ്മ വരുന്നു. ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് വരാൻ കാരണം ഇത് വലിയൊരു സദസ്സാണ്, വലിയ ഉസ്താദ്മാരുടെ സദസ്സാണ്, ആലിമ്യങ്ങളുടെ സദസ്സാണ്. ഇവിടെ നിന്ന് എന്തെങ്കിലും ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്ന എനിക്ക് ഉറപ്പാണ്. നിങ്ങളെനിക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത് ഒന്നുമല്ല. ഞാൻ ഇവിടെ നിന്ന് മരിച്ചു കഴിഞ്ഞാൽ ഞാനൊരു മതനേതാവ് മാത്രമല്ല ഒരു രാഷ്ട്രീയ നേതാവും കൂടി ആയ കാരണത്താൽ എൻ്റെ മയ്യത്ത് പലർക്കും കാണിക്കേണ്ടി വരും. പല അമുസ്ലിമുകളും കാണും, പല അന്യ സ്ത്രീകൾ കാണും. അത് എന്നെ കാണിക്കരുത്, അത് എനിക്ക് ദൃഢനിശ്ചയമുണ്ട്. ഞാൻ ഇവിടെ വെച്ച് മരിച്ചാൽ നിങ്ങൾ കാണിക്കാതിരിക്കില്ല, കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് പഠിച്ചവനെ നിങ്ങളെ ഓർത്ത് അള്ളാഹുവിനോട് കൈനീട്ടി ദുആ ചെയ്യണം, എന്നെ മരണം ആ നല്ല പുണ്യഭൂമിയിൽ വെച്ചാവണമെന്ന്. അതാർക്കും അറിയുകയില്ല. അങ്ങനെ ദുആ ചെയ്ത് ഉടനെ തന്നെ അവിടെ പിരിയുകയും ചെയ്തു, പിന്നെ യോഗം കൂടുകയും ചെയ്തു. അതാ ഹജ്ജിന് പോകുന്നു, ഹജ്ജ് എല്ലാം കഴിഞ്ഞു. ആ പള്ളിയുടെ മക്കത്തിൽ എഹ്റാമിൻ്റെ അടുത്ത് അഹമ്മദ് ഫോക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വീട്ടിലായിരുന്നു ഇപ്പോൾ താമസിച്ചിരുന്നത്. ഹജ്ജ് കഴിഞ്ഞു, അടുത്ത വെള്ളിയാഴ്ച എല്ലാവർക്കും അറിയാം ഒരു ഉമ്മ പറ്റ കുട്ടിയെ മാതിരി ആയിരിക്കും, ഒരു ദോഷവും ചെയ്യാത്ത എല്ലാത്തിനും ഉത്തരം കിട്ടുന്ന ഒരവസരമായിരിക്കും അത്. അപ്പോൾ ഉപ്പ പറഞ്ഞു, നിങ്ങൾ എന്നെ അസുഖമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരും പള്ളിയിൽ കൊണ്ടാകാതെ ഇരിക്കരുത്, എന്നെ നാളെ വെള്ളിയാഴ്ച ആ ജുമായിൽ മുമ്പ് തന്നെ കൊണ്ട് എന്നെ ഇരുത്തണം. അതിനർത്ഥം ആർക്കും മനസ്സിലായില്ല, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകാൻ സാധിച്ചത്. അതെന്നെ മയ്യത്ത് കൊണ്ടു വെക്കണം എന്നാണ് അപ്പുറം മനസ്സിൽ വിചാരിച്ചത്. അങ്ങനെ വ്യാഴ്ച വെള്ളിയാഴ്ച രാവ് 4 മണിക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരികയും ഉടനെ തന്നെ ഡോക്ടർ പറയെത്തുകയും ആ സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ഉസ്താദായ കെ കെ അബൂക്കർ സിയാർ ഹജ്ജിന് പോകാൻ ഒരുവിധത്തിലും സാധിക്കാത്ത പെട്ടെന്ന് ഹജ്ജിന് അവസരം കൊടുത്ത ഒരാളായിരുന്നു ഞാൻ. അന്ന് ഞങ്ങളെ കോഴിക്കോട്ടെ പാണ്ഡികശാലയിലായിരുന്നു ഹജ്ജിന് അവസരം എല്ലാവർക്കും കൊടുക്കാറ്. അദ്ദേഹത്തിന് ഞാൻ ഉപ്പയോട് വാങ്ങിക്കൊടുത്തു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. തങ്ങളെ, ഞാൻ അന്ന് ഹജ്ജിന് പോയില്ലെങ്കിൽ നിങ്ങൾ ഉപ്പായ ആ മയ്യത്ത് കുളിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടില്ലായിരുന്നു. ആ ഭാഗ്യം എനിക്ക് കിട്ടി. അങ്ങനെ ആ 4 മണി കഴിഞ്ഞു. ഏകദേശം മറിവിൻ്റെ അടുത്തായപ്പോൾ ഡോക്ടർമാർ ഒരു ഭാഗത്ത്, കുടുംബത്തിൽപ്പെട്ട ഏക മകൾ ഷെരീഫ മറിയം ബീവിയും അവരുടെ ഭർത്താവ് സെയ്ദ് അമീം ബാഫയ്ക്ക് തങ്ങൾ മാത്രമാണ് കുടുംബത്തിൽപ്പെട്ട ഒരാളുണ്ടായിരുന്നത്. മറ്റ് ഉസ്താദ്മാരും എല്ലാം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഉസ്താദ് അവരോടെല്ലാം ഒരു വാക്ക് പറഞ്ഞു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, തങ്ങളെ സംസാരിക്കരുത്, തങ്ങൾ വളരെ ക്ഷീണിതരായിരിക്കുന്നു, ഇപ്പോൾ സംസാരിക്കാൻ പാടില്ല. എങ്കിലും ഉപ്പ പറഞ്ഞു, ഈ സക്രാത്തിന് സമയത്ത് എന്തെങ്കിലും വസീയത്ത് നല്ലതാണ്. എനിക്ക് പറയാനുള്ളത് ഒന്നുമല്ല, രാഷ്ട്രീയ നേതാക്കന്മാരെ ഉസ്താദ്മാരെ, നമ്മൾ ചെറിയൊരു സംഘമാണ് ഇന്ത്യയിലുള്ളത്, വളരെ കുറഞ്ഞ മുസ്ലിമീങ്ങളാണ്. അതുകൊണ്ട് ആരും തെറ്റി നിൽക്കരുത്, എല്ലാവരും യോജിച്ച് നിൽക്കണം. ഒരാളും ഒരു വശത്താലും ഒരു കാരണവശാലും നിങ്ങളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ശോകുറു അലൈന വദ അലില്ലാഹി ദാ
പേരുടെ ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഞാൻ ആ ദിവന്ദരായ പേരോട് ഉസ്താദ് നമ്മുടെ വേദിയിൽ എത്തിയിട്ടുണ്ട്. പരിസരത്തുള്ള മുഴുവൻ ആളുകളും എത്രയും പെട്ടെന്ന് നമ്മുടെ വേദിയിലേക്ക് കടന്നിരിക്കണം. ഇവിടെ മുൻഭാഗത്ത് ഒരുപാട് സീറ്റുകൾ ഒഴിഞ്ഞിരിക്കുന്നുണ്ട്. എല്ലാവരും സദസ്സിലേക്ക് കയറിയിരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. അങ്ങനെ ആ പറഞ്ഞ വാചകം വളരെ നല്ലൊരു മഹത്തായ വാചകമായിരുന്നു. മുസ്ലിമികളായ നമ്മൾ തെറ്റി നിൽക്കരുത്, യോജിച്ച് നിൽക്കണം. സുന്നതമായത്തിൻ്റെ മക്കളായ നമ്മൾ ഒരു വിധത്തിലും ഒരു കാരണവശാലും തെറ്റി നിൽക്കാൻ പാടില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഉപദേശം. അത് നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ മകളോട് പറഞ്ഞു, ആ സംസമ്മൾ എൻ്റെ വായിൽ വെച്ച് കൊടുക്കുക. മകൾ വെച്ചു കൊടുത്തു. ഇന്നാലില്ലാഹി വഇന്നാ റാജിഊൻ. അവിടെ നിന്ന് ഷഹാദത്തിൽ ജൽമി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു കൈ കെട്ടി. അന്നത്തെ ഇമാമ് സാധാരണ നിങ്ങൾക്കെല്ലാം അറിയാം, ഹജ്ജിന് പോയ കൂട്ടർക്കും ഉംറക്ക് പോയ കൂട്ടർക്കും എത്രയോ മയ്യത്തിൽ കൊണ്ടുവരും നമസ്കരിക്കും. എന്നാൽ അന്നവിടെ അങ്ങനെയല്ല ഉണ്ടായത്. ആ ഇമാമ് ജുമാ നമസ്കാരത്തിന് മുമ്പായി തന്നെ ഒരു വിളംബരം ചെയ്തു, ഇന്നിവിടെ കൊണ്ടുവരുന്ന ഒരു മയ്യത്ത് ഇന്ത്യയിലെ കേരളത്തിലെ മലബാറിലെ അറിയപ്പെട്ട സയ്യിദ് വംശത്തിൽപ്പെട്ട ഒരു സയ്യിദായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ മയ്യത്താണ് കൊണ്ടത്. അതടക്കം ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ ഹദീജ ബിവി ജന്നത്തുൽ മഹലിൽ കിടക്കുന്നുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെ അവർ അടക്കം ചെയ്ത് അതിലെല്ലാവരും പങ്കെടുക്കണമെന്ന് പറഞ്ഞ ഒരു വ്യക്തി നിങ്ങളുടെ ബാപ്പയാണെന്ന് എനിക്ക് അന്ന് പറഞ്ഞ മലപ്പുറക്കാരൻ ഹാജി മുഹമ്മദ് ഇപ്പോഴും മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. ഇത് ഞങ്ങളാരും കണ്ടതല്ല, ആരും കേട്ട വാചകങ്ങൾ. അങ്ങനത്തെ ഒരു മഹാനായിരുന്നു എൻ്റെ ഉപ്പ. ആ ഉപ്പ മരിച്ചപ്പോൾ ഇപ്പോൾ നമ്മുടെ സുന്നതമായത്തിൽ എന്തോ ചില കാരണവശാൽ, എന്തോ ചില ചെറിയ ചെറിയ കാരണവശാൽ, എനിക്ക് 10-35 വർഷം മലേഷ്യയിൽ ഉള്ള കാരണത്താൽ സംഗതി ഒന്നും അറിയില്ല. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഇതെന്തൊരു കഥയാണ്. നമ്മളെല്ലാം താടിവെച്ച ആൾക്കാരാണ്, നമ്മളെല്ലാം തലപ്പാവുള്ള ആൾക്കാരാണ്, നമ്മളെല്ലാം ഉസ്താദുമാരാണ്. അതേമാതിരി അപ്പയും സാധാർത്ഥ്യങ്ങളുണ്ട്, അപ്പുറത്തും ഉസ്താദുമാരുണ്ട്, ആലിമികളുണ്ട്, എല്ലാം. എന്തിന് ഇതെല്ലാം ഒത്തൊരുമയോട് ജീവിച്ചോടി? ഇങ്ങനെ ഒത്തൊരുമ ജീവിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ഇന്ന് അൽഹംദുലില്ലാ നമ്മളെല്ലാം ഒന്നിക്കുന്നില്ല. ആ ഒന്നിക്കാത്ത കാരണത്താൽ ഒരു വിഭാഗം നല്ല നിലയിൽ സന്തോഷിച്ച് അൽഹംദുലില്ലാ കമറുൽ ഉലമ എ പി അബുക്കും സാർ കൂടത്തിൽ എല്ലാം നിന്നുകൊണ്ട് അതിനോടുള്ള അനുസരിച്ചുള്ള ഒരു സ്ഥാപനമാണ് ഇത് എനിക്കറിയാം. ഇപ്പോൾ പേരുടെ ഉസ്താദ് വന്നു, അൽഹംദുലില്ലാ സിറാജുൽ ഹുദ എത്ര ഭംഗിയായി കഴിയുന്നു, അതിൻ്റെ കീഴിൽ എത്ര സ്ഥാപനങ്ങളുണ്ട് എനിക്കറിയാം. ഞാൻ പല പ്രാവശ്യം പോയ ഒരു സ്ഥാപനമാണ് അത്, സിറാജ് ഇൻഷാ അള്ളാ. അതിന് ജൂബിലി ആഘോഷം ഇൻഷാ അള്ളാ. ഇന്നലെ സ്വാഗത സംഘം എല്ലാം അവിടെ ഉണ്ടാക്കി കഴിഞ്ഞു ഇൻഷാ അള്ളാ. ഞാൻ 2017 ഫെബ്രുവരിയിൽ വെച്ചിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഉദ്യോഗം ആ സംഗമം റാഹത്തായി നടക്കാനും ഒരു ബുദ്ധിമുട്ട് കൊടുക്കാതെ റാഹത്തായി സന്തോഷിച്ച് കഴിയുവാനും അത് തോഫിക്ക് ചെയ്ത് കൊടുക്കട്ടെ. വേറൊരു ഉസ്താദ് അദ്റഹ്മാൻ സഖാഫിക്ക് അള്ളാഹു ദീർഘായ സ്വാഫിയത്തും അത് പ്രദാനം ചെയ്ത് കൊടുക്കട്ടെ. അതേപോലെ അവരുടെ ഉസ്താദായ കമൽ ഉലമ എ പി അബു ഉസ്താർക്കും അള്ള റാഹത്ത് ബർക്കത്ത് കൊടുക്കട്ടെ. ഇവിടെ കിടക്കുന്നതായ ടി പി ഉസ്താദ് ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ദർജ കൊണ്ട് ഈ സ്ഥാപനത്തിന് ഒരു ബുദ്ധിമുട്ട് കൊടുക്കാതെ റാഹത്തായി കാണാൻ തോഫിക്ക് ചെയ്തു തരട്ടെ. എനിക്ക് നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. ഇവിടുത്തെ എല്ലാ ഓരോ മുത്തഅല്ലിം കുട്ടികളും എല്ലാ സമയത്തും ചെയ്യുമ്പോൾ ഈ സാധുവായ സയ്യിദിനെ മറക്കരുത്. ഞാൻ പല രോഗമുള്ള ഒരാളാണ്, നിങ്ങളുടെ ദുആ മാത്രമാണ് എനിക്ക് പ്രതീക്ഷിച്ചുള്ളത്, എനിക്ക് വേറെ ഒന്നും പ്രതീക്ഷയില്ല. ഞാൻ എവിടെ വിളിച്ചാൽ ആര് വിളിച്ചാലും എപ്പോഴും പോകാറുണ്ട്. എനിക്കിന്ന് വരാൻ പാടില്ല, ഡോക്ടർ എനിക്ക് കൽപ്പിച്ചിരിക്കുന്നു പോകാൻ പാടില്ല എന്ന് തന്നെ. എങ്കിലും ഞാൻ അതെല്ലാം സഹിച്ചുകൊണ്ട് ഇവിടെ വന്ന കാരണം എന്താണ്? ഇത്രയല്ല, ഈ പള്ളിയിൽ കയറി ചോദിച്ചപ്പോൾ ഇത്രയധികം പഠിക്കുന്ന ഒരു ദഹവ, ഇത്ര പഠിക്കുന്ന ഒരു ദർസ് നല്ലതുപോലെ കഴിയുന്നുണ്ട്. ഇൻഷാ അള്ളാ ഈ സ്ഥാപനത്തിന് ഒരു വരുമാനമായിട്ട് ഒന്നുമില്ലാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വേദനിച്ചു. അതുകൊണ്ട് നല്ലൊരു വരുമാനം വേണം, നല്ല വരുമാന മാർഗത്തിന് അള്ളാഹു തആല നല്ല രീതിയിൽ നല്ല കാഴ്ച കാണാനുള്ള തോഫിക്ക് അന്ന് ഉണ്ടായിക്കൊടുക്കട്ടെ. ഈ സ്ഥാപനം മരിക്കുന്നവരെ ഒരാൾക്ക് ബുദ്ധിമുട്ട് കൊടുക്കാതെ ദീർഘായസോടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കാൻ തോഫിക്ക് ചെയ്തുകൊട്ടെ. ഈ മുത്തഅല്ലിം കുട്ടികൾ ഇൻഷാ അള്ളാ നല്ല കുട്ടികളായി പഠിച്ചുകൊണ്ടിട്ട് ഇവിടെ ഇപ്പോഴുള്ള ഉസ്താദിൻ്റെ കീഴിൽ നല്ല റാഹത്തായി പഠിച്ച് സന്തോഷിച്ച് അങ്ങനെ എല്ലാ കുട്ടികളും റാഹത്തായി നമുക്ക് ഏത് ഒരു എതിർപ്പില്ലാത്ത രീതിയിൽ നമ്മുടെ സംഘടന നല്ല രീതിയിൽ ആരെന്ത് പറഞ്ഞാലും അത് അള്ളാഹു തആല അവർക്ക് കൊടുക്കട്ടെ. ഒരു വാക്കാണ് നമ്മുടെ എതിർക്കൽ
ആ എതിർക്കൽ അവർ എതിർക്കട്ടെ. അതുകൊണ്ട് നമുക്ക് മറുപടി പറയാൻ ആവശ്യമില്ല. അള്ളാഹു തആല എതിർക്കുന്ന മറ എതിർക്കട്ടെ. നമ്മുടെ കാര്യത്തിൽ ചിന്തിച്ചു കൊണ്ടുപോയി നല്ല സന്തോഷത്തിൽ നമ്മുടെ സംഘടന റഹത്തായി കാണാൻ അള്ളാഹു തൗഫീക് ചെയ്തു തരട്ടെ. നിങ്ങൾക്കും എനിക്കും അള്ളാഹു സുബ്ഹാനഹു തആല ബർക്കത്താക്കി തന്ന്, റഹത്താക്കി തന്ന്, സന്തോഷി ഖിയാമത്ത് നാളെ വരെ നിലനിൽക്കാനുള്ള തൗഫീക് ഉണ്ടാക്കി തരട്ടെ. നമ്മുടെ ജീവിതം അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ എന്ന് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാഅള്ളാഹ് ഒരു ആശംസ പ്രകമായി ഉസ്താദ് ഇവിടെ ഇരുത്തിയിട്ട് ഞാൻ സംസാരിക്കുന്നത് നല്ലതല്ല, എനിക്കറിയാം. ഇൻഷാഅള്ളാഹ് ഉസ്താദിൻ്റെ പ്രസംഗം എനിക്ക് സൗകര്യമുണ്ടെങ്കിൽ, ഇൻഷാഅള്ളാഹ് മനസ്സ് സന്തോഷമാണെങ്കിൽ, റാഹത്താണെങ്കിൽ, എൻ്റെ ആരോഗ്യം നിലനിൽക്കുകയാണെങ്കിൽ ഇൻഷാഅള്ളാഹ് ഞാൻ കേട്ടിരിക്കും. അല്ലെങ്കിൽ ഇൻഷാഅള്ളാഹ് ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂർ കേട്ടിട്ട് ഞാൻ ഇൻഷാഅള്ളാഹ് ഞാൻ യാത്ര വരും. എനിക്ക് വേണ്ടി ആരാധന പ്രത്യേകിച്ചും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെയുള്ള എല്ലാവർക്കും അള്ളാഹു